ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസിന് വിജയം. നേരത്തെ ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് വേണ്ടി ഹേക്വാദ് 6 പന്തിൽ 7 റൺസാണ് നേടിയത്. ഒരു ബൗണ്ടറി നേടുകയും ചെയ്തു. കോൺവേ 1 പന്തിൽ 0 പുറത്തായപ്പോൾ മൊയിൻ അലി 2 പന്തിൽ 0 പുറത്താവുകയും ചെയ്തു. റോബിൻ ഉത്തപ്പ 6 പന്തിൽ 1 റൺസാണ് നേടിയത്. അമ്പട്ടറായിഡു 14 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 10 റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ MS ധോണി 33 പന്തിൽ 2 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 36 റൺസാണ് നേടിയത്. ശിവം ദുബെ 9 പന്തിൽ 1 ബൗണ്ടറി ഉൾപ്പെടെ 10 റൺസ് നേടിയപ്പോൾ ബ്രാവോ 15 പന്തിൽ 1 സിക്സ് ഉൾപ്പെടെ 12 റൺസ് നേടുകയും ചെയ്തു. സിംഗ് 3 പന്തിൽ 2 റൺസ് നേടിയപ്പോൾ തിക്ഷേന 3 പന്തിൽ 0 പുറത്താവുകയും ചെയ്തു. ചൗധരി 4 പന്തിൽ 1 ബൗണ്ടറി ഉൾപ്പെടെ 4 റൺസാണ് നേടിയത്. മുംബൈക്ക് വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് സാംസാണ്. 4 ഓവറിൽ 16 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ 3 ഓവറിൽ 1 മേഡിനുൾപ്പെടെ 12 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. മെറിഡത്ത് 3 ഓവറിൽ 27 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടിയപ്പോൾ കാർത്തികേയ 3 ഓവറിൽ 22 റൺസ് വിട്ടെടുത്ത് 2 വിക്കറ്റ് നേടുകയും ചെയ്തു. സിംഗ് 1 ഓവറിൽ 5 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈയുടെ തുടക്കവും തകർച്ചയോടെയായിരുന്നു. ഇഷാൻ കിഷൻ 5 പന്തിൽ 1 ബൗണ്ടറി ഉൾപ്പെടെ 6 റൺസിന് പുറത്തായപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 14 പന്തിൽ 4 ബൗണ്ടറി ഉൾപ്പെടെ 18 റൺസിനും പുറത്തായി. സാംസ് 6 പന്തിൽ 1 റൺസിനാണ് പുറത്തായത്. തിലക് വർമ്മ 32 പന്തിൽ 4 ബൗണ്ടറി ഉൾപ്പെടെ 34 റൺസ് നേടി നോട്ടൌട്ടായി നിൽക്കുകയും ചെയ്തു. സ്റ്റുപ്സ് 2 പന്തിൽ 0 പുറത്തായപ്പോൾ ഷോക്സൺ 23 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 18 റൺസ് നേടുകയും ചെയ്തു. ഡേവിഡ് 7 പന്തിൽ 2 സിക്സ് സഹിതം 16 റൺസ് നേടുകയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 14.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസാണ് മുംബൈ നേടി വിജയം കൈവരിച്ചത്. ചെന്നൈക്ക് വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ചൗധരി 4 ഓവറിൽ 23 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയപ്പോൾ സിംഗ് 4 ഓവറിൽ 22 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടുകയും ചെയ്തു. മൊയിൻ അലി 1.5 ഓവറിൽ 17 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് നേടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.